2019-20 സീസണിൽ ഐ ലീഗിൽ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കിയ കിബു വിക്കനയുടെ ടാക്ടിക്സിനെ കുറിച്ചാണ് ഈ വീഡിയോ. 16 മാച്ചുകളിൽ 35 ഗോളുകൾ സ്കോർ ചെയ്ത് വെറും 13 ഗോളുകൾ മാത്രം വാങ്ങിയ മോഹൻ ബഗാൻ ഐ ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ ഫുട്ബോൾ കളിച്ച ടീമുകളിൽ ഒന്നാണ്. ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഒരു ഡ്രോയും ഒരു തോൽവിയും വഴങ്ങി പാടുപെട്ട സ്പാനിഷ് പരിശീലകൻ പിന്നീട് ലീഗിൽ തന്നെ ചുവടുറപ്പിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും മുൻ സെവിയ കളിക്കാരനായ ബാബ ഡിയേവാരിയുടെ വരവാണ് മോഹൻ ബഗാനെ ചാമ്പ്യൻ ലുക്കിംഗ് ടീമാക്കി മാറ്റിയത്. അപ്പോൾ നമുക്ക് ഫോർമേഷനും ലൈനപ്പും നോക്കാം. സീസൺ ഉടനീളം 4-2-3-1 എന്ന ഫോർമേഷനിലാണ് മോഹൻ ബഗാൻ കളിച്ചിരുന്നത്. അതും ഈ കളിക്കാരെ ഉപയോഗിച്ചാണ് ബിക്കൂന തൻ്റെ ടീമിനെ സെറ്റ് ചെയ്തിരുന്നത്. ഇഞ്ചുറി കാരണം ലൈനപ്പിൽ വിവിധ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രധാന മാറ്റങ്ങളിലൊന്ന്, സെൻറ്റർ ബാക്കുകളിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഫ്രാങ്ക് ഗോൺസാലസ് ഡിഫൻഡറായി പ്രവർത്തിക്കും. ബിടിയ സായലിനോടൊപ്പം ഡബിൾ പിവറ്റായി കളിക്കുമ്പോൾ ബിപി സുഹൈർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കമറൺ ടേഴ്സനോവ് റൈറ്റ് വിങ്ങറായുമാണ് കളിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സെൻറ്റർ ബാക്കുകൾക്ക് പരിക്ക് പറ്റിയപ്പോൾ മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് ബിൽഡപ്പ് ഫേസ് നോക്കാം. ഈ മോഡേൺ കാലത്ത് പൊസിഷൻ വെച്ച് കളിക്കുന്ന അധിക ടീമുകളും മൂന്നാളെ ഉപയോഗിച്ച് ആദ്യത്തെ ബിൽഡപ്പ് ഘട്ടം ഓവർലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം ത്രീമാൻ ബാക്ക്ലൈൻ രൂപീകരിക്കാനാണ് വിക്കൂന തൻ്റെ കളിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നത്. പുറകിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഗോൺസാലസ് ആണ് സെൻറ്റർ ബാക്കുകൾക്ക് ഷോർട്ടസ്റ്റ് പാസിംഗ് ഓപ്ഷനായി ലഭിച്ചിരുന്നത്. മോഹൻ ബഗാൻ ഡബിൾ പിവറ്റ് ഉപയോഗിച്ച് കളിക്കാറുണ്ടെങ്കിലും ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് സാഹിലിനെ കുറച്ചുകൂടി മുകളിലേക്ക് വിട്ട് ഗോൺസാലസിനെ സിംഗിൾ പിവറ്റായി ഉപയോഗിക്കാനാണ് വിക്കൂന ഇഷ്ടപ്പെടുന്നത്. പക്ഷേ മിക്കപ്പോഴും ഗോൺസാലസിന് വേണ്ടിയുള്ള പാസ് എതിരാളികളുടെ സ്ട്രൈക്കർമാർ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഗോൺസാലസ് ഡിഫൻസിലേക്ക് ഇറങ്ങി ആദ്യത്തെ ബിൽഡപ്പ് ഫേസ് എളുപ്പത്തിൽ മറികടക്കാൻ സഹായിക്കുന്നു. മുൻനിരയിൽ രണ്ടാളെ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്ന ടീമുകൾക്കെതിരെയാണ് വിക്കൂന ഗോൺസാലസിനോട് ഡിഫൻസിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നത്. മൂന്ന് പേർക്കെതിരെ രണ്ടുപേരായതുകൊണ്ട് വൺ മാൻ അഡ്വാൻറ്റേജും ബഗാനി ലഭിക്കുന്നു. വിക്കൂന ബിൽഡപ്പ് ചെയ്യുന്നത് വേർട്ടിക്കൽ അഥവാ ഫോർവേഡ് പാസിങ്ങിലൂടെയാണ്. ഇങ്ങനെ വേർട്ടിക്കൽ പാസിങ്ങിലൂടെ ബോൾ മിഡിൽ തേർഡ് അല്ലെങ്കിൽ ഫൈനൽ തേർഡിലേക്ക് എത്തിക്കാൻ വിക്കൂനയെ സഹായിക്കുന്നത് സെൻറ്റർ ബാക്കുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് മൊറാൻഡോയുടെ പാസിംഗ് എബിലിറ്റി തന്നെയാണ്. 90 മിനിറ്റിൽ 12.23 ആവറേജ് ഫോർവേഡ് പാസുകൾ ചെയ്യുന്ന മൊറാൻഡോ ഫോർവേഡ് പാസുകളുടെ കാര്യത്തിൽ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ്. മോഹൻ ബഗാന്റെ വേർട്ടിക്കൽ പാസിംഗ് ഗ്രൗണ്ട് ബോളിലൂടെ ആയതുകൊണ്ട് തന്നെ ബോൾ പൊസിഷൻ വെക്കാനും എതിരാളികളുടെ ഡിഫൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്യാനും സാധിക്കുന്നു. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 90 മിനിറ്റിൽ 372 പാസിംഗ് ആവറേജ് ഉള്ള ബഗാൻ പാസിംഗ് ആവറേജിൽ ഈസ്റ്റ് ബംഗാളും ചെന്നൈ സിറ്റിക്കും മാത്രം പിന്നിലാണ്. ഇതിൽ പഞ്ചാബ് എഫ് സി കൂടുതൽ ഫോർവേഡ് പാസുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ലോങ് ബോളുകളിലൂടെയാണ് ധാരാളം ഫോർവേഡ് പാസുകൾ ചെയ്യുന്നത്. അതേസമയം മോഹൻ ബഗാന്റെ ലോങ് പാസ് പെർസെൻറ്റേജ് 10.7% മാത്രമാണ്. ലീഗിൽ ഏറ്റവും കുറവ് ലോങ് ബോളുകൾ കളിക്കുന്ന ബഗാൻ പൊസിഷൻ വെച്ച് ഗ്രൗണ്ട് ബോളിലൂടെ കൂടുതൽ ഫോർവേഡ് പാസുകൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നുണ്ട്. കിബു വിക്കൂന സ്പേസ് കണ്ടെത്തുന്നത് ഓവർലോഡ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എതിരാളിയുടെ സ്ട്രൈക്കർമാർ ഇരുവരും ഗോൺസാലസിനെയും സൈറസിനെയും മാർക്ക് ചെയ്യുന്നു. ഈ സമയത്ത് മൊറാൻഡോ ബോളെടുത്ത് പിച്ചിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എതിരാളികളുടെ ലെഫ്റ്റ് വിങ്ങർ മൊറാൻഡോയെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് റൈറ്റ് ബാക്ക് മെഹ്ത എതിരാളികളുടെ ഹാഫിൽ പ്രവേശിച്ച് റൈറ്റ് ഫ്ലാങ്കിൽ നിലകൊള്ളുന്നു. റൈറ്റ് വിങ്ങർ സ്വയർ ഹാഫ് സ്പേസിലേക്ക് മാറുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എതിരാളികളുടെ ലെഫ്റ്റ് ബാക്കിൽ ഓവർലോഡ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. 2-1 സിറ്റുവേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് റൈറ്റ് ബാക്കും റൈറ്റ് വിങ്ങറും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നടത്തുന്നത്. മൊറാൻഡോ റൈറ്റ് വിങ്ങർ സുഹൈറിന് പാസ് ചെയ്യുന്നു. സുഹൈർ റൈറ്റ് ബാക്ക് മെഹത്തക്കും പാസ് ചെയ്യുന്നു. ഈ സമയത്ത് എതിരാളികളുടെ ലെഫ്റ്റ് ബാക്ക് ഫുൾ ബാക്കിനെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് ബഗാൻ്റെ റൈറ്റ് വിങ്ങർ സുഹൈറിന് വൈറ്റ് സ്പേസ് ഫ്രീ ആയി ലഭിക്കുന്നു. സുഹൈർ ബോൾ കൊണ്ട് അറ്റാക്കിംഗ് തേർഡിലേക്ക് പ്രവേശിക്കുകയും ബോക്സിലേക്ക് ക്രോസ് ചെയ്ത് ഗോളെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.